Hallelujah. Hallelujah. What a great joy and a privilege it is to be here with every one of you on this 100th worship service. ഈ നൂറാമത്തെ വീട്ടിലെ സഭായോഗത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നത് എത്ര വലിയ ഭാഗ്യവും സന്തോഷവുമായിരിക്കുന്നു. വലിയ വലിയ ഹോട്ടലുകളിൽ ചെന്നാൽ ബൊഫേ ഡിന്നർ എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എല്ലാ കൂട്ടാനും രുചി കൂടിക്കൂടിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ബൊഫേ വർഷിപ്പ് സർവീസാണ് നമുക്ക്. അഞ്ച് പ്രസംഗം കേട്ടിരിക്കുകയാണ്. അഞ്ച് ആറാമത്തെ പ്രസംഗമാണ് ഞാനിപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നത്. So, anyway, they have put my name, so I'm supposed to share something. But the good news is, I'll be only speaking for 10 minutes, because he will be translating for 10 minutes. ഏതായാലും എൻ്റെ പേര് അവർ ഇന്നത്തെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തി. അതുകൊണ്ട് എനിക്കൊരു സന്ദേശം പറഞ്ഞേ പറ്റൂ. എന്നാൽ അതിനകത്തെ നല്ല സന്തോഷ വാർത്ത എന്തെന്ന് ചോദിച്ചാൽ ഞാൻ 10 മിനിറ്റേ സംസാരിക്കത്തുള്ളൂ. കാരണം തർജ്ജിമയ്ക്ക് വേണ്ടി 10 മിനിറ്റ് പോകും. And because when you get to the last part of the meeting, people get tired. People have been filled with the word of God so many times. And then you come and stand there as the last preacher of the meeting. അവസാനത്തെ സന്ദേശം പറയുന്ന ആളെന്ന നിലയിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ജനം വളരെ ക്ഷീണിതരായി കഴിഞ്ഞു. ഇത്രയും സന്ദേശങ്ങൾ കേട്ടിരുന്നു, ഇത്രയും മണിക്കൂറുകൾ ഇരുന്നു. അതുകൊണ്ട് അതൊരു വലിയ ദൗത്യം തന്നെയാണ്. പാസ്റ്റർ കെ സി ജോൺ വാസ് വെരി വെരി വൈസ് ആൻഡ് ക്ലവർ. ഹി ടുക്ക് ദ ഫസ്റ്റ് മെസ്സേജ് വെൻ എവരിബഡി ഈസ് ഫ്രഷ്, എവരിബഡി കാൻ എൻജോയ് ദ പ്രീച്ചിംഗ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡോക്ടർ കെ സി ജോൺ സാറ് വളരെ ബുദ്ധിമാനായതുകൊണ്ട് തൻ ആദ്യത്തെ സന്ദേശം എടുത്തു. എല്ലാവരും വളരെ ഫ്രഷായിട്ടിരുന്ന് അത് കേൾക്കുവാനിടയായി തീർന്നു. And then of course somebody has to be the last preacher. So here I am standing before you. ഏതായാലും അവസാനത്തിൽ ഒരാൾ വേണമല്ലോ, അത് ഞാനായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുൻപിലുണ്ട്. I want to run through quickly a message that God has put in my heart. Will be a blessing for us. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുന്ന ഒരു സന്ദേശം ദൈവം എൻ്റെ ഉള്ളിലിട്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. We have been hearing time and time again in the message how we should respond and how we could become in God. നമ്മൾ എങ്ങനെ സന്ദേശത്തോട് പ്രതികരിച്ച് നമ്മൾ എങ്ങനെ കർത്താവിനോട് കൂടെ ആയിത്തീരണം എന്നുള്ളത് ഇന്ന് പകൽ നമുക്കൊന്ന് ചിന്തിക്കാം. What I just want to share with you in my message what God wants from us. ദൈവം നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നത് പറയുവാനാണ് ഞാൻ ഇന്ന് പകൽ സമയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. What is God's desire for every one of us? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? What is the heartbeat of God towards you and me today? നിങ്ങളോടും എന്നോടുമുള്ള ദൈവത്തിന്റെ ആ ഹൃദയ ഇടിപ്പ് എന്താണ്? I want to read from the book of Exodus chapter 25 verse 8. പുറപ്പാട് പുസ്തകം 25 അധ്യായത്തിന്റെ 8 വാക്യം ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. This is God speaking to Moses. ഇത് ദൈവം മോശയോട് പറയുന്ന വാക്കുകളാണ്. And God says, and let them make me a sanctuary that I may dwell among them. ഞാൻ അവരുടെ മധ്യേ വസിക്കേണ്ടതിനായി അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം നിർമ്മിക്കണം. God says, I want to dwell among them. ദൈവം പറയുകയാണ് എനിക്ക് അവരുടെ നടുവിൽ വസിക്കണം. That is God's desire for every one of us. അതാണ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. But the only problem is how can God dwell among us? എന്നാൽ അതിന്റെ പ്രശ്നം എങ്ങനെയാണ് ദൈവം നമ്മുടെ നടുവിൽ വസിക്കുന്നത്? And God says for that you should make me a sanctuary. അതിന് ദൈവം പറയുകയാണ് നിങ്ങൾ ഒരു വിശുദ്ധ മന്ദിരം എനിക്ക് വേണ്ടി ഉണ്ടാക്കണം. For God to dwell somewhere that place must be a sanctuary. ദൈവം വസിക്കണമെങ്കിൽ അതിനൊരു വിശുദ്ധ മന്ദിരം വേണം. How can something become a sanctuary? എങ്ങനെയാണ് ഒരു കാര്യത്തിന് ഒരു വിശുദ്ധ മന്ദിരമാകുവാൻ പറ്റുന്നത്? Only if it is built according to God's plan and God's purpose. അത് ദൈവത്തിന്റെ ഹിതപ്രകാരവും ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം മാത്രം പണിയുമ്പോഴേ അത് വിശുദ്ധ മന്ദിരമാകുകയുള്ളൂ. Whatever we try to do that can never become a sanctuary for God. നാം എന്ത് ചെയ്യുവാൻ ശ്രമിച്ചാലും അത് ഒരിക്കലും ദൈവത്തിന് ഒരു മന്ദിരമായി മാറുകയില്ല. If God wants a sanctuary, it should be built according to His plan. ദൈവത്തിന് ഒരു മന്ദിരം വേണമെങ്കിൽ അത് ദൈവത്തിന്റെ ആലോചന പോലെ ചെയ്യണം. And we know the story of God calling Moses to the mountain. നമുക്കറിയാം ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിക്കുന്നു. And he wanted him to make a tabernacle.
അവിടെ ഒരു കൂടാരം ഉണ്ടാക്കുവാൻ ദൈവം മോശയോട് പറയുകയാണ്. And I was here a few times when this building was built. ഈ കെട്ടിടം പണിതുകൊണ്ടിരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഇവിടെ വരുവാനിടയായി. So many details have gone into this to make it look like it today. ഇന്ന് ഈ കാണുന്ന നിലയിൽ ഇത് ആക്കി തീർക്കുവാൻ വേണ്ടി ഒത്തിരി ശ്രദ്ധയോടെ പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യേണ്ടി വന്നു. God did the same thing. അത് തന്നെയാണ് ദൈവവും ചെയ്തത്. God gave a detailed plan of how the sanctuary should be built. ദൈവം ആ മന്ദിരം എങ്ങനെ പണിയപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായ വിവരണങൾ അവിടെ കൊടുക്കുവാനിടയായി. We all know about the tabernacles, so I won't take too much of time. അത് ഞാൻ വളരെ വേഗത്തിൽ അത് പറയാം, അധികം സമയമെടുക്കാതെ തന്നെ ഞാൻ പറയാം. Tabernacle has got three parts. കൂടാരം അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. Amen. Tabernacle, സമാഗമന കൂടാരം, right? സമാഗമന. So it has got three parts. Number one, the courtyard, the holy place, and the holy of holies. ആ സമാഗമന കൂടാരത്തിന് മൂന്നിടമുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. And we know, you know, the brazen altar in the courtyard and the table and the showbread and the lampstand in the holy place, and then we know the mercy seat and the ark of the covenant in the holy of holies. നമുക്കറിയാം പ്രാകാരത്തിൽ അവിടെ യാഗപീഠമുണ്ട്, അകത്ത് അത് വിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ മേശയുണ്ട്, കാഴ്ചയപ്പമുണ്ട്, ഈ വിളക്കുണ്ട്, അത് കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആ പെട്ടകമുണ്ട്. And God said, this is how I want you to make this. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് അത് പണിയേണ്ടത്. And when you do it according to my plan, then it becomes my sanctuary, so that I may dwell in that place. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അത് എനിക്കുള്ള ഒരു വിശുദ്ധ മന്ദിരമാകുകയും ഞാൻ അവിടെ വസിക്കുകയും ചെയ്യും. Three parts in the tabernacle. മൂന്ന് ഭാഗങ്ങൾ ഈ സമാഗമന കൂടാരത്തിന്. And I want you to know that God was talking about you and me when he was designing the tabernacle. ഈ സമാഗമന കൂടാരം ദൈവം ആലോചന കൊടുക്കുമ്പോൾ എന്നെയും നിങ്ങളെയും കുറിച്ച് ഉദ്ദേശിച്ചാണ് ദൈവം പറഞ്ഞതെന്ന് നിങ്ങൾ അറിയണം. The courtyard is the body of you and me. ആ പ്രാകാരം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ഈ ശരീരമാണ്. The holy place is the mind, is the soul of the man. പരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സും നമ്മുടെ ആത്മാ പ്രാണനുമാണ്. And of course the holy of holies is the spirit of man, the heart of man. അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ അകത്തെ ആത്മാവ്. These three things should become a sanctuary for God. ഇത് മൂന്നും ചേരുമ്പോഴാണ് ദൈവത്തിനുള്ള മന്ദിരമായിട്ട് അത് മാറുന്നത്. In Romans chapter 12 we read like this, let us present our bodies as a living sacrifice unto the Lord. എബ്രായലേഖനം 12 അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന് പ്രസാദമുള്ള ശരീരങ്ങൾ അത് യാഗമായി തീരണം, ആലയമായി തീരണം. And we read that in Corinthians that Paul says, who has known the mind of Christ but you have the mind of Christ. പൗലോസ് പറയുന്നുണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ, ആരാണ് ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞവർ? നിങ്ങളല്ലയോ ക്രിസ്തുവിന്റെ മന്ദിരമായി, നിങ്ങൾ കർത്താവിന്റെ മനസ്സറിഞ്ഞവർ. And of course the heart of man has been washed by the blood of the Lord Jesus Christ and it has made the place for him to dwell. ദൈവത്തിനു വേണ്ടി വസിക്കുവാനുള്ള ഒരു ഇടമാക്കി മാറ്റി എടുക്കുവാൻ ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ പൗലോസും പിന്നെ പറഞ്ഞു. Right from the day that God made Adam and Eve. ദൈവം ആദാമിനെയും ഹവ്വയെയും ഉണ്ടാക്കിയ ദിവസം. Right through the generations. ആ തലമുറകൾ മുഴുവൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ. The God's desire was, I'm looking for a dwelling place. ദൈവത്തിന്റെ ആഗ്രഹം ഒരു വാസസ്ഥലത്തിനു വേണ്ടി നോക്കുകയായിരുന്നു. In a few minutes I'm going to finish, my dear friend. This is my message for you, that God is looking for a dwelling place. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്റെ സന്ദേശം ഇതാണ്, ദൈവം ഒരു വാസസ്ഥലം അന്വേഷിക്കുന്നു. And that should be a sanctuary. അത് ഒരു വിശുദ്ധ മന്ദിരമായിരിക്കണം. That should be made according to God's plan and God's purpose. അങ്ങനെയെങ്കിൽ അത് ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരവും ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരവും ആയിരിക്കണം ചെയ്യേണ്ടത്. God does not dwell in a building built with brick and mortar. ഇഷ്ടികയും സിമെന്റും കൊണ്ടൊക്കെ മണ്ണും കൊണ്ട് നമ്മൾ പണിത ഒരു കെട്ടിടത്തിലല്ല ദൈവം വസിക്കുന്നത്. The Bible says you are the temple of God. വേദപുസ്തകം പറയുന്നു നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം. When you and I become the sanctuary, then God says I want to dwell in your life. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയമായി മാറുമ്പോൾ ദൈവം പറയുകയാണ് എനിക്ക് നിങ്ങളിൽ വസിക്കണം. How does it work in our life? അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? I want to read a couple of verses from 2 Corinthians. 2 കൊരിന്ത്യർ. I want to read verse 16, 17 and 18. Chapter 6. ആറാം അധ്യായം
We're going to read verse 16, 17, and 18, and I'll be finishing. Amen. God has been looking for a dwelling place from generation to generation. ദൈവം തലമുറകൾ തലമുറകളായി ഒരു വാസസ്ഥലത്തിന് വേണ്ടി നോക്കുന്നു. And God says, how you become a sanctuary. എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിന്റെ വാസസ്ഥലം ആലയമായി മാറുന്നത്? And Paul says here in verse 16. 16-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു. And is God talking to us? And what agreement has the temple of God with idols? For you are the temple of the living God. ദൈവത്തിന്റെ ആലയവും വിഗ്രഹവും തമ്മിൽ എന്തു ബന്ധം? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലയോ? And God says, ദൈവം പറയുന്നു, I will dwell in them and walk among them, and I will be their God, and they shall be my people. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും. And this is God's plan. ഇതാണ് ദൈവത്തിന്റെ ആലോചന. He wants to dwell in them, he wants to walk among them, he wants to be their God, and he wants them to be his people. ദൈവത്തിന് അവരുടെ ഇടയിൽ വസിക്കണം, അവരോടൊപ്പം നടക്കണം, അവരുടെ ദൈവമായി തീരണം, അവർ ദൈവത്തിന്റെ ജനമായി മാറണം. For God to do that, what should I do? What should you do? ദൈവം അത് അങ്ങനെ ചെയ്യുവാനായിട്ട് ഞാൻ എന്തു ചെയ്യണം, നിങ്ങൾ എന്തു ചെയ്യണം? In verse 17 we read like this. അത് 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. Therefore come out from among them and be separate, says the Lord. Do not touch what is unclean, and I will receive you. അവരിൽ നിന്ന് പുറത്തു വരികയും വേർപിരിയുകയും ചെയ്യുക എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും സ്പർശിക്കരുത്, എന്നാൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കാം. For you and me to become a dwelling place for God, a sanctuary, this is what God wants you to do. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വാസസ്ഥലമായി തീരുവാനായി ഇതാണ് നാം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. God says to you and me today, my dear friends, come out from among them. ദൈവം ഇന്ന് പകൽ നമ്മളോട് പറയുന്നത്, നാം അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടു വരിക. And be separate, says the Lord. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിരിക്കുക. Do not touch what is unclean. അശുദ്ധമായതൊന്നും തൊടരുത്. And I will receive you. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും. Everything that God wants us to do, God has got a condition for us to do it. ദൈവത്തിന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യത്തിനെ കുറിച്ച് ഒരു വ്യവസ്ഥ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. The call of God coming to you and me today, come out from them and be separate yourself. ഇവിടെ ദൈവം പറയുന്നത്, നിങ്ങൾ അവരിൽ നിന്ന് വേർപെട്ടു വരിക, അവരിൽ നിന്ന് മാറി വരിക എന്ന. Peter says like this. പത്രോസ് ഇങ്ങനെ പറയുന്നു. He says, you have been a chosen generation. You are a royal priesthood. You are a peculiar people. He has chosen you out of the darkness and he has brought you into the marvelous light. പത്രോസ് പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്, ഒരു തലമുറയാണ്, നിങ്ങൾ വിശുദ്ധ ജനമാണ്, രാജകീയ പുരോഹിത വർഗമാണ് എന്ന് പത്രോസ് ഓർപ്പിക്കുന്നു. That is how you become a sanctuary. അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമായി മാറുന്നത്. You come out from those people. അവരിൽ നിന്ന് വേർപെട്ടു വരിക. You separate yourself from them. നിങ്ങൾ വേർതിരിഞ്ഞവരായി തീരുക. We will not touch anything that is unclean. We will not touch anything that is അശുദ്ധമായതൊന്നും നാം തൊടുകയില്ല. And God says, if you will do that, I will receive you. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. And in verse 18 we read like this. 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. And I will be a father to you and you shall be my sons and daughters, says the Lord Almighty. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവ്വശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. That is the message I want to give to you today. എന്നാ ഞാൻ നിങ്ങൾക്ക് തരുവാൻ പോകുന്ന സമാന വാക്കുകൾ. The desire, the heartbeat of God. ഇത് ദൈവത്തിന്റെ ഹൃദയ സ്പർശനം. He says, I want a people that I can dwell among them. എനിക്ക് ഒരു കൂട്ടം ജനം വേണം, അവരുടെ ഇടയിൽ എനിക്ക് വസിക്കണം. I want them to become my sanctuary. അവർ എൻ്റെ ആലയമായി മാറണം. So that I can dwell in them, I can be their God, I can walk with them, I can dwell among them, and I can call them my sons and my daughters. എനിക്ക് അവരുടെ കൂടെ അവരുടെ നടുവിൽ വസിക്കുകയും അവരോട് കൂടെ നടക്കുകയും ഞാൻ അവരുടെ ദൈവമായിരിക്കുകയും അവർ എൻ്റെ മക്കളായി തീരുകയും വേണം. As I finish, you ask yourself, am I a sanctuary of God? എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു സമാപിപ്പിക്കട്ടെ, ഞാൻ ദൈവത്തിന്റെ ആലയമാണോ എന്ന് ചോദ്യം. You ask that question to you today. എന്ന് ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. 100th worship service from Powervision TV.
പവർവിഷനിൽ നിന്ന് നൂറാമത്തെ വീട്ടിലെ സഭായോഗമാണ് നിങ്ങൾ കൂടുന്നത്. So many servants of God preaching to you week after week. ആഴ്ചകൾ കഴിയും തോറും അനേക ദൈവദാസന്മാരിൽ കൂടെയുള്ള സന്ദേശങ്ങൾ. Today God is giving a message. ഇന്ന് ദൈവം നിങ്ങൾക്ക് ഒരു സന്ദേശം തരികയാണ്. My plan is to dwell in your life. എൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കണം എന്നാണ്. My plan is to be your father. നിങ്ങളുടെ പിതാവായി എനിക്ക് തീരണം. My plan is to walk with you. നിങ്ങളോട് കൂടെ നടക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം. But would you make yourself worthy for me? ഇത് അതിന് യോഗ്യമായ നിലയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആക്കി തീർക്കുമോ? Would you come out of those people? നിങ്ങൾ ആ ജനത്തിൽ നിന്ന് പുറത്തു വരുമോ? Would you separate yourself from me? നിങ്ങളെ തന്നെ ഒന്ന് വേർതിരിക്കുമോ എനിക്ക് വേണ്ടി? Would you say to yourself, I will not touch anything that is unclean? ഞാൻ ഇനിയും അശുദ്ധമായതൊന്നും തൊടില്ലെന്ന് നിങ്ങൾക്ക് പറയാമോ? When you and I say that, God says, You are my sanctuary. ഞാനും നിങ്ങളും അത് പറയുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളാണ് എൻ്റെ മന്ദിരം. You are the place I've been looking for. You are the place I was looking for. Started from the book of Genesis, he was looking for a dwelling place. Right through the Bible, God was looking for somebody to make him or her as a dwelling place. വേദപുസ്തകം മുഴുവൻ ദൈവം ഇങ്ങനെ നോക്കുന്നത് ദൈവത്തിന്റെ വാസസ്ഥലമായി തീരുവാനുള്ള ആരെയെങ്കിലും വേണ്ടിയാണ്. Let me read as I finish the last part of the Bible from the book of Revelation. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് സമാപനം കുറിക്കാം. Amen. And we read in chapter 21 verse 3. 21 അധ്യായത്തിന്റെ മൂന്നാം വാക്യം. And it says, I heard a loud voice from heaven saying, Behold, the tabernacle of God is with man. അപ്പോൾ സിംഹാസനത്തിൽ നിന്ന് അത്യുച്ചത്തിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ തിരുനിവാസം. And he will dwell with them, and they shall be his people. God himself will be with them and be their God. അവിടുന്ന് അവരുടെ ഇടയിൽ വസിക്കും, അവർ അവിടുത്തെ സ്വന്തം ജനമായിരിക്കും. God accomplished what he wanted. In heaven, in eternity, where it will never change again, then we will be the dwelling place of God forever and ever and ever. ദൈവം ആഗ്രഹിച്ച കാര്യം ദൈവം നേടിയെടുക്കുന്നത് നിത്യതയിൽ നാം എത്തിക്കഴിയുമ്പോൾ ഒരിക്കലും മാറ്റമില്ലാത്തതുപോലെ എന്നും എന്നേക്കുമായിട്ട് ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരവസ്ഥ. Tell yourself, I want to be a dwelling place for God. ദൈവം പറയുകയാണെന്ന് എനിക്ക് നിങ്ങൾ നിങ്ങൾ എനിക്കൊരു വാസസ്ഥലമായി തീരണം. Remember chapter 25, the book of Exodus, verse 8. പുറപ്പാട് പുസ്തകം 25 അധ്യായത്തിലെ വാക്യം നിങ്ങൾ മറക്കരുത്. This is the heart of God for everyone. ഇതാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. Let them make me a sanctuary. അവർ എനിക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കട്ടെ. So that I may dwell among them. അങ്ങനെ ഞാൻ അവരുടെ ഇടയിൽ വസിക്കട്ടെ. I want to be one Lord. Make me a dwelling place. ഇത് നമുക്ക് ഒരു സമർപ്പണമായിട്ട് ഇങ്ങനെ പറയാം, കർത്താവേ എന്നെ ഒരു വാസസ്ഥലമാക്കി തീർക്കണമേ. Make me a sanctuary, Lord. എന്നെ ഒരു വിശുദ്ധ മന്ദിരമാക്കി തീർക്കണം. Nothing more in this world is more important than God dwelling in your life. ദൈവം നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊന്നും ഈ ലോകത്തിലില്ല. May God bless you all. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.